രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അടയിനത്തിന്റെ ഹൈറ്റിന് വന്ന വ്യത്യാസമാണ്. 33 കഴിഞ്ഞ് ഏകദേശം അതിന്റെ ഹൈറ്റ് പോയിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ റൂട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ അടേനിയത്തിന്റെ ഒരു ഫാസ്റ്റർ ഗ്രോത്ത് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ പോട്ടിംഗ് മിക്സ്ചർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ്ചറിൽ ഗാർഡൻ സോയിൽ ഉണ്ട്, അതേ അളവിൽ തന്നെ മണലുണ്ട്, ചാണകപ്പൊടി, കൊക്കോ പീറ്റ്, വെർമി കമ്പോസ്റ്റ് ഇത്രയും കൂടി ചേർത്താണ് ഞാൻ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഞാനൊരു മീഡിയം സൈസ് പോട്ട്, വീഡിയോയിൽ കാണുന്നത്ര ഹൈറ്റുള്ള മീഡിയം സൈസ് പോട്ട് എടുത്തു. അതിലേക്ക് ഞാൻ ഈ കാണുന്ന സർക്കംഫറൻസ് ഇല്ലേ, ഒരു സർക്കിളിന്റെ മാർക്ക് കൊടുത്തിരിക്കുന്നില്ലേ, അതുവരെയാണ് നമുക്ക് എപ്പോഴും പോട്ടിംഗ് മിക്സ്ചർ നിറയ്ക്കേണ്ടത്. ആ ഹൈറ്റ് വരെ ഞാൻ പോട്ടിംഗ് മിക്സ്ചർ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ സെന്റർ ഭാഗത്തേക്ക് ഞാൻ ഒരു ചെടി നടാൻ ആവശ്യമായിട്ടുള്ള ഒരു ആഴത്തിൽ ഒരു ചെറിയ കുഴി എടുക്കുകയാണ്. ആ കുഴിയിലേക്ക് ഞാൻ അടേനിയത്തിന്റെ ചെറിയൊരു തൈയാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാതിരിക്കും, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരും ഹെൽത്തി ആയിട്ടുള്ള സ്റ്റമ്മും ഹെൽത്തി ലീവ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ അടേനിയമാണ് ഞാൻ നടാനായിട്ട് പോകുന്നത്. പോട്ടിന്റെ സെന്ററിലായിട്ട് ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ അടേനിയം വെക്കാനായിട്ട് കുഴിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ഒരു അടേനിയം വെച്ച്, ഒരുപാടൊന്നും വെച്ച് അമർത്തി പിതിക്കൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് അതൊന്ന് ഫിക്സ് ആയിരുന്നാൽ മതിയാകും. അടേനിയം വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടേനിയം ഓൾറെഡി ഒരു പോട്ടിംഗ് മിക്സ്ചറിനകത്താണ് നിൽക്കുന്നത്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് മാറ്റിക്കളഞ്ഞിട്ട് പുതിയ പോട്ടിംഗ് മിക്സ്ചറിൽ നടുന്നതാണ് നല്ലത്. മാറ്റുമ്പോൾ അടേനിയത്തിൻ്റെ വേരുകളൊന്നും നശിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അടേനിയം നട്ടതിന് ശേഷം ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് നല്ലപോലെ അത് സെക്യൂർ ചെയ്യുകയാണ്. നട്ടതിന് ശേഷം നല്ലപോലെ സ്റ്റഡി ആക്കി നിർത്തുക. മാത്രമല്ല, അടേനിയത്തിന് നല്ലപോലെ സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അടേനിയത്തിന് ഒത്തിരി പൂക്കൾ വരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നട്ട ചെടിയുടെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഞാൻ നട്ട അടേനിയത്തിന് ചെറിയൊരു ബെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, എങ്കിലും ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ അതുപോലെ ടേപ്പിൻ്റെ അറ്റം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സറിൻ്റെ സർഫസിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നും ഈ ചെടിയുടെ മാക്സിമം ഹൈറ്റ്, അതായത് ഇല ഏറ്റവും പൊക്കത്തിൽ നിൽക്കുന്ന ആ ഒരു ഹൈറ്റിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത്. വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാം, ഒരു 15 വരെയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 17-18 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയുടെ അടുത്തോട്ട് കാണിച്ചു തരാം. 18-19 ആ വിരലിരിക്കുന്ന ആ ഒരു പോർഷൻ വരെയാണ് അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 18-19 ആ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആഡ് ചെയ്യാം. ഇത് വേറൊന്നുമല്ല, DAP ആണ്. ഇതാണ് DAP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലയിടത്തും പല രീതിയിൽ വാങ്ങാനായിട്ട് കിട്ടും. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഇത് ഏകദേശം ഇത്ര അളവിൽ മാത്രം DAP എടുക്കുക. എന്നിട്ട് ചുവട്ടിലിട്ട് കൊടുക്കാതെ ആ ഒരു പോട്ടിൻ്റെ വശങ്ങളിലേക്ക് ചേർത്ത് ചെടിക്ക് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ്, മിനറൽസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം തന്നെ സോയിലിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു കെമിക്കൽസ് വഴി അവർക്ക് കുറച്ചുകൂടെ വളരാനായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടും. അങ്ങനെ ചെടികൾക്ക് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് കുറച്ചുകൂടെ അങ്ങ് പ്രൊമോട്ട് ചെയ്യും. അതായത് ഹൈറ്റ് വയ്ക്കും, ഒരുപാട് ബഡ്സ് വരും, ഒരുപാട് ഫ്ലവേഴ്സ് വരും, നല്ല ഹെൽത്തി ലീവ്സ് വരും. അങ്ങനെ ഒരു ചെടി നല്ല രീതിയിൽ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കെമിക്കലി ആഡ് ചെയ്ത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഫിസിക്കലി ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് DAP, NPK എന്ന് പറയുന്ന കുറച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. പക്ഷേ അത് ഒരു അളവ് വരെ മാത്രം ഇത് നല്ലതാണ്, ഒരു പരിധി കഴിഞ്ഞാൽ ഇത് നല്ലതുമല്ല. ഇങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം ചെടികളുടെ വളർച്ചയ്ക്ക് മാത്രമേ അത് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ വീടിനടുത്തുള്ള വളം ഡിപ്പോയിൽ നിന്ന് ഇതെല്ലാം വാങ്ങുമ്പോൾ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള അളവ് എത്രയാണ് എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷിക്കുക. ഇത് വെള്ളത്തിൽ അലിയിച്ച് ഒഴിക്കുന്നതുണ്ട്, അല്ലാതെ സോളിഡായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതും ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളതെല്ലാം നന്നായി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം വാങ്ങി ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുക. കൂടുതൽ അളവ് വന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. ചെടികളിൽ വരുന്ന അസുഖത്തിന് ഒരിക്കലും ഈ ഒരു DAP NPK ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏതൊരു വളം ഇട്ട് കഴിഞ്ഞാലും ഒരാഴ്ച, എത്ര വെള്ളം വേണ്ടാത്ത ചെടിയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഒരു നേരം നനച്ചു കൊടുക്കണം. അടേനിയത്തിനായാലും വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ വളത്തിൻ്റെ കണ്ടൻറ്റ് സോയിലിൽ കിടന്ന് കൂടി ചെടിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഞാൻ ഈ ഫെർട്ടിലൈസർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി നല്ലപോലെ നനയ്ക്കുന്നുണ്ട്, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നനച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അപ്പോൾ ഈ ചെടി ഞാൻ ഇന്ന് നട്ടിട്ട് ഇനി 2 weeks കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രോത്തിന് വന്ന ചേഞ്ചസ് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 2 weeks കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടേനിയത്തിൻ്റെ ചെടി ഇതാ ഇത്രയും വലുതായിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്ന ചെടിയിൽ നിന്നും നല്ലപോലെ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം.
ഇതിൻ്റെ താഴ്ഭാഗം മുതൽ മുൾഭാഗം വരെ ഞാൻ കാണിച്ചു തരാം. ഇലകളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. രണ്ടാഴ്ച കൊണ്ട് ഒരു അടേനിയം വളരുന്ന മാക്സിമം വളർച്ച അത് വളർന്നിട്ടുണ്ട്. ഇനി അതിൽ മുട്ടുകൾ വരാനായിട്ട് തുടങ്ങും, പൂക്കളൊക്കെ ഇടാനായിട്ട് തുടങ്ങും. അപ്പോൾ അതെല്ലാം മറ്റ് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് എത്രയായിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കണ്ടേ 20-26 ഒക്കെ കഴിഞ്ഞ് പോവുകയാണല്ലേ. അപ്പോൾ അതാ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ കൈവച്ചിരിക്കുന്ന ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 33 എന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം മുതൽ, അതായത് മണ്ണ് നിൽക്കുന്ന സർഫസ് മുതൽ മുകളിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു ഹൈറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും 31 വരെയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, അതായത് 1 ഫീറ്റ് ഒക്കെ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു 18-19 ആ റേഞ്ചിലാണ്. ഇപ്പോഴത്തെ വീഡിയോയിൽ എന്തായാലും 31-33 മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ DAP കൊണ്ടുള്ള ഇതുപോലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ ചെടികൾക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ ഗുണം കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് DAP. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ ഒരു 3 മടങ്ങ് ഇരട്ടി വേഗത്തിൽ നിങ്ങളുടെ ചെടികൾ വളരുന്ന കാണാം. പൂക്കാതെ നിൽക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ നല്ലപോലെ ഫ്ലവർ വരാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്.